ഗാനങ്ങളെ കുറിച്ച് പറയാമോ? മ്യൂസിക് ബിജിപാൽ ബിജിപാൽ, ലിറിക്സ് റഫീഖ് അഹമ്മദ് ആണല്ലോ. സോങ്സിന് എത്ര പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ? സോങ്സിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം. അത് സിറ്റുവേഷനിലാണ് ഒരു സോങ്സ് ഒക്കെ വരുന്നത്. അത് എത്രത്തോളം അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സുഖം അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കണ്ടുകൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് പാട്ടുകൾ വന്നിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത് എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് എങ്ങനെ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തിയേറ്ററിൽ കണ്ടാലേ മനസ്സിലാവും. യൂഷ്വലി ഈ സോങ് സീക്വൻസസ് ഷൂട്ട് ചെയ്യുമ്പോൾ പൊതുവെ ഭയങ്കര കളർഫുൾ ആയിട്ടും ഒക്കെയാണല്ലോ പൊതുവെ ചിത്രീകരിക്കാറ്. പക്ഷേ ഇങ്ങനെ ഒരു സിനിമയിൽ സോങ് സീക്വൻസ് എങ്ങനെ ചിത്രീകരിക്കണം എന്നുള്ളൊരു എല്ലാവർക്കും ഉണ്ട്. തിയേറ്ററിൽ പടം കണ്ടാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും ഏറ്റവും എടുത്തെടുത്ത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ മൂവി പോയി കാണണം എന്നുള്ളതാണ്. കാണാനുള്ള പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ്? അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ദുൽഖർ എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനോ സാധിക്കുക വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ദുൽഖർ എന്ന് പറയുന്ന നടനെ, ഒരു ഒരു സ്റ്റാറിനെ കേരളം അംഗീകരിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ദുൽഖർ എന്നൊരു നടനെ മലയാളികൾക്ക് സമ്മാനിക്കുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ. തീർച്ചയായിട്ടും ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് കൈയാളാൻ അല്പം തഴക്കവും പഴക്കമുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ നോവൽ നമ്മൾ വായിച്ചിട്ടില്ല, നമ്മളൊക്കെ വായിച്ചിട്ടില്ല. നോവൽ വായിച്ച് നമുക്കിത് ദുൽഖറിനെ കൊണ്ട് ദുൽഖറിനത് ഉൾക്കൊള്ളാൻ പറ്റുമോ? കാരണം ദുൽഖർ മലയാളം അറിയില്ല, മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. ഇത് ഇത്തിരി സാഹിത്യമുള്ള ഒരു സാഹിത്യമാണ് ഈ നോവൽ. നോവലിന്റെ ക്യാരക്ടറാണ്, അപ്പൊ കൂടുതൽ ഉണ്ടാവും, ഡയലോഗിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അതെങ്ങനെ ദുൽഖർ ഉൾക്കൊള്ളും? പക്ഷെ നമ്മളൊക്കെ അമ്പരപ്പിച്ച് കൊണ്ടൊരു ദുൽഖറിന്റെ പെർഫോമൻസ് വളരെ എന്താ പറയാ, വളരെ ലാഘവത്തോട് കൂടിയിട്ട് ഇത്രയും ഒരു ബോർഡായുള്ള ക്യാരക്ടർ ദുൽഖറിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്ന് ആ പടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പറയുമ്പോ തന്നെ അത് തീർച്ചയായും ഞങ്ങളെ അമ്പരപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ദുൽഖർ. ഓരോ സീൻ ചെയ്യുമ്പോഴും നമ്മൾ ദുൽഖർ എങ്ങനെ ചെയ്യുന്നത് നമ്മൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഒന്നോ രണ്ടോ സീൻ കഴിഞ്ഞപ്പോഴേ നമ്മള് ഇവന്റെ കയ്യിൽ ക്യാരക്ടർ ഭദ്രമാണല്ലോ എന്നുള്ള തിരിച്ചറിവുണ്ടായി. രഞ്ജിതണ്ണും ദുൽഖറും കൂടെ ആദ്യമായിട്ടാണല്ലോ ഒന്നിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലൊക്കെ? അത് രഞ്ജിതന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് അതിന് കറക്റ്റായിട്ടത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഒരു ഇർഷാനായാലും എനിക്കായാലും ഇപ്പം രഞ്ജിതന്റെ പടങ്ങൾ അഭിനയിച്ച്, ഇപ്പം ഞാൻ രഞ്ജിതന്റെ നന്ദന മുതലുള്ള സിനിമകൾ അഭിനയിക്കുന്ന ആളാണ്. ഇർഷാദ് അതുപോലെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതാണ്. അത് രഞ്ജിതൻ പറഞ്ഞു തരുന്ന ഒരു പാറ്റേൺ ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ, പിന്നെ രഞ്ജിതന്റെ ഡയലോഗ്സ് ഇത്രയും വളരെ ഫ്ലോ ആയിട്ട് പറയാൻ പറ്റുന്ന ഡയലോഗ്സ് വളരെ റയറായിട്ടാണ് നമ്മൾ കാണാറ്. അത് പിന്നെ സിറ്റുവേഷൻ ഇതാണ്, നിങ്ങൾ ഇങ്ങനെ പെർഫോം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞു കൊടുത്താൽ പിന്നെ അതിനപ്പുറത്ത് ഒന്നും വേണ്ട. ഈ ആർട്ടിസ്റ്റിനെ മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. നമ്മൾ രഞ്ജിത്തൻ നിങ്ങൾ ചെയ്തോ എന്ന് പറയും, ഒരു സീൻ നിങ്ങൾ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത ശേഷം രഞ്ജിത്തൻ പറഞ്ഞു നീ ചെയ്ത് കറക്റ്റാണ്, പക്ഷേ നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ ഞാൻ ചെയ്തതിനേക്കാൾ എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്. അപ്പൊ അതൊരു ഭയങ്കര രഞ്ജിത്തൻ ഒരു സിനിമയിൽ ഒരു മുഴുനീള വേഷം ചെയ്താൽ അവനൊരു നല്ല നടനായി മാറും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രഞ്ജിത്തനാണ് അതിൻ്റെ ഡയലോഗ്സ് എഴുതുന്നതും സ്ക്രീൻ പ്ലേ തയ്യാറാക്കുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം രഞ്ജിത്തൻ അത് എഴുതുമ്പോൾ വിഷ്വലി എങ്ങനെ വരണമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. അപ്പം എഴുതുന്ന ആളുടെ മനസ്സിലായിരിക്കുന്നത് ഏത് രീതിയിൽ അത് പെർഫോം ചെയ്യണം എന്നുള്ളത്. റൈറ്റർ കം ഡയറക്ടർ അത് പറയുമ്പോൾ പിന്നെ അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതൊരു മലബാറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഇതാണല്ലോ. പിന്നെ കാലഘട്ടം എന്ന് പറയുന്നതും വളരെ ഈ മലബാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ സ്ട്രൈക്ക് ചെയ്യുക, മലബാർ ഒരു മുസ്ലിം സംഭവത്തിന്റെ ഏതല്ലേ അത്? ഒരു നാട്ടിലാണ് നായർ തറവാട്ടിൽ നടക്കുന്ന സംഭവമാണ് അതിന് അതിന്റെ ബേസ്. പിന്നെ ഈ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു മൊമെന്റ് വരെ നോവലില് ഈ ക്യാരക്ടറിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളൂ. ആ സമയത്ത് ഇതേ ആറ്റിറ്റ്യൂഡും ഇതേ ഒരു മനോഭാവമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജീവനോടെ ഇരുന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ചരിത്രത്തിൽ ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ശരിക്കും ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ എവിടെയും ആവാതെ എന്ത് ഒന്നും ആവാൻ കഴിയാത്ത കുറേ ഒരുപാട് ആളുകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ഈ കേട്ടിക്കോട്. ഇതൊരു സാങ്കല്പിക കഥാപാത്രം എന്നുള്ള രീതിയിലും കൂടെ വേണമെങ്കിൽ ഒരുപാട് പേരെ റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് ഒരു സാങ്കല്പികത്തിനേക്കാൾ അപ്പുറത്ത് കേട്ടിക്കോട്ടൂർ ഉണ്ടായിരുന്നു നമുക്ക് നോവൽ വായിച്ച തിരിച്ചറിയുള്ളൂ. ഞാൻ ഈ നോവൽ വായിച്ചിട്ട് രാജീവരൻ്റെ അടുത്ത് കെട്ടിയൻ കോട്ടൂർ ആ പുസ്തകം എഴുതി, ഈ പുസ്തകം എഴുതി, കൊട്ടിയൻ കോട്ടൂറിൻ്റെ ഇന്ന പുസ്തകത്തിൽ ഇന്ന കവിത എഴുതിയിട്ടുണ്ട്,
ഞാൻ രാജവേട്ടനെ തുടിച്ച് വെച്ചു രാജവേട്ടൻ ഈ കെട്ടിയറിന്റെ സമ്പൂർണ്ണ കൃതികൾ കിട്ടാൻ വല്ല വഴിയില്ല പുള്ളി അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ള ഒരു മിത്ത് വെച്ചിട്ടാണ് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെയാണ് രഞ്ജിയുടെ ചരിത്രത്തിൽ ഇല്ലാതിരുന്ന ഒരുപാട് ആളുകൾ, എന്നാൽ ചരിത്രത്തിന്റെ വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ള ഓരോ സാമൂഹ്യമായ ഓരോ ഇടപെടലുകൾ നടത്തിയ ആളുകളുണ്ട്. പക്ഷെ അവർ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരം അവഗണിക്കപ്പെട്ട ആളുകൾക്ക് വീണ്ടും കൂടിയാണ് ഈ സിനിമ. അങ്ങനെയുള്ള ഒരു ഒരു സ്ക്രിപ്റ്റ് ആയതിൻ്റെ പേരിൽ ഓൾ ക്രൂ, ഇപ്പോൾ ക്യാമറ മനോജ് പിള്ള വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു സന്തോഷിൻ്റെ ആർട്ട് പറയാം, സന്തോഷിൻ്റെ ആർട്ട് എടുത്ത് പറയാവുന്നൊരു സംഭവമാണ്. പിന്നെ രഞ്ജിറിൻ്റെ കൂടെയുള്ള അസോസിയേറ്റ് കം അസിസ്റ്റൻസ് കംപ്ലീറ്റ് ആ ക്രൂ, കോസ്റ്റ്യൂമർ, പിന്നെ മൊത്തം യൂണിറ്റ്, എല്ലാവരും ഒരേ മനസ്സും ഒരേ ശരീരമായിട്ട് നിൽക്കുകയായിരുന്നു ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേർക്കും ഇനിയുള്ള എല്ലാ പ്രോജക്ട്സും ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ എന്ന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ക്രൂയുടെ ഭാഗത്തു നിന്നും വിഷസ്. ദൈവം അനുഗ്രഹിക്കട്ടെ.